ഇതാണ് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷത്തിനൊക്കെ പാറി പറ്റുന്ന ഒരു കുട്ടികൾ അങ്ങനെ തൊൽക്കുത്ത് കൊടുക്കും. തിളക്കുമ്പോ ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന കിട്ടണമെങ്കിൽ മലപ്പുറം മാനൂരി അടുത്ത് അതാണ് അതാണ് ആ ഇറച്ചി തിളക്കുമ്പോ ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന വരും. മറ്റേ നേർപ്പുണ്ടിനെ പൊന്തി കൊടുക്കും കാലത്തില്. ബൈക്കിൽ പല വെൽഡും ഉണ്ടാവേ, ചെറിയ വെൽഡുണ്ട്, വലിയ വെൽഡുണ്ട്, പല വെൽഡുണ്ട്. ഇങ്ങനെയാണ് ഈ പജ്ജ്, ഈ വെജ്ജ്, ചോദ വെജ്ജ്, ഇതൊക്കെ പെറ്റ് പെറ്റുരുമ്പ് നമ്മൾ പോയി മേടിച്ചാണെങ്കിൽ ഒന്നര ലക്ഷത്തിന് ചൂട്ട് കിട്ടൂല. മൂന്ന് നേരമൊക്കെ കറിഞ്ഞ പജ്ജാണിത്. നാല് മണിക്കൂർ കറവ് നേരമ്പക്കാലത്ത്, നാല് മണിക്കൂർ കറവ്, നാല് മണി കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ കറവ്, പന്ത്രണ്ടര ഒരു മണിക്കൂർ കറവ്, അങ്ങനെ കറിഞ്ഞ പജ്ജാണിത്. അപ്പൊ ഒരു ദിവസം ഒരു മനുഷ്യൻ മെനക്കെട്ടാലും ഓന്റെ കൂലിയും ഓന്റെ കുടുംബത്തിന് ചെലവ് ചെയ്യാനിത് കിട്ടും. അതാണ് പറയുന്നത്. ഇതിനിപ്പോ പാല് വളരെ കമ്മി, ഇപ്പൊ ഒരു പതിനഞ്ച് ലിറ്റർ ഒക്കെ ഉണ്ടാവും. ഇത് ഇപ്പൊ വെച്ചിട്ട് ചെനല്ല, കുത്തിവെച്ചിട്ടില്ല, കുത്തി വെക്കണം, അറിഞ്ഞിട്ടില്ല. കുത്തി വെച്ചാൽ ഒരു ഏഴ് മാസം ചെന വരെ നമുക്ക് കറക്കാം. വെച്ച ഒരു മാസോ രണ്ടു മാസോ ഒക്കെ കഴിഞ്ഞിട്ട് വരണേ 25 ലിറ്റർ 30 ലിറ്റർ കിട്ടും. ബിരിയാണിയോ എന്ത് വാണിയിൽ ഇവിടെ കൂടുതൽ ഇവിടെ ഒരു ലെസ് ആളിനി ആ രസാക്കും ഞാൻ കൊടുത്തുതരാം. ആ പജ്ജ് ചോദിച്ചിട്ട് കാര്യം, നമ്മളെ വണ്ടിക്കാരും വണ്ടിക്കാരുമില്ല. അതുകൊണ്ട് അല്ല, വേറെ കൂടെ ആലോചിക്കണ്ടായിട്ട് ഞങ്ങൾക്ക് നല്ല തീർപ്പും നല്ല റായത്തുള്ള ആൾക്കാരോ പറഞ്ഞില്ല. നിങ്ങൾക്ക് മുതലിന്റെ വില അറിയില്ല. ഈ കോങ്ങിനും തെങ്ങിനും ഓരോ തളപ്പിട്ട് എന്റെ പള്ള പുളി കണ്ടോ നേർക്ക് തളപ്പ് കേട്ടു. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ധൈര്യം വരുന്നത് 25 രൂപയ്ക്ക് ചോദിച്ചാൽ അല്ല ചറിയായിട്ട് ചോദിച്ചത്. ഇതിന് ഈ ഒരു നങ്കണ്ടി ചേട വരുവാന് തെങ്ങായി എന്റെ കുടുംബ ബലത്തിന് മുതലാണ്. എനിക്ക് ആ തിരിയഞ്ഞെന്താ കാട്ടുക, എന്ത് വർത്തമാനങ്ങൾ പറയണത്? അല്ല ചെറിയ ചോദിച്ചു, ഞങ്ങൾ പോണ സ്ഥലത്ത് ഇത് കിട്ടുമോ? ഇതിന് വില പറഞ്ഞ അണ്ണാച്ചി പമ്പറന്നുള്ള കൊണ്ടോളം മുട്ട ചെയ്തിട്ട് ഞാൻ കുത്തിക്കൊല്ലുള്ളൂ. ഇതിനൊക്കെ ഞാൻ അവിടെ ആ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആണുങ്ങൾക്കല്ല സീറ്റ്, അവിടെ ആണുങ്ങൾ വെറുതെ തോന്നി ചെയ്യവരാണ്. ആ മുട്ടാനും വാങ്ങാനും കോലാണ്. ആ ഓരോടൊക്കെ നമ്മള് മര്യാദക്ക് പറഞ്ഞല്ലേ. അല്ല ഇത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാർ നാട്ടിലുണ്ട് മനുഷ്യന്മാരെ. ഞാനാ പല്ലിയരുന്നാക്കയില് ഒരു തലക്ക് ഞാൻ എണ്ണ നിറ സാധനം തല കണ്ടിട്ടില്ല. പല്ലിയരുന്നാക്കയില് ഒരു എണ്ണ ചിക്കണം ഒന്ന് കുളിച്ചുകള് നല്ല കച്ചോടാ. അത് കണക്കൂല അഭിഷേകം പറയണ, അഭിഷേകം പറയണേ. ഇയാൾക്ക് സുഖമില്ലേ? ഒരു ഒന്നേ മുക്കൊക്കെ ഉണ്ടല്ലോ ഇറച്ചിയിലൊരു പജ്ജ്. ഇത് പാലും മോരും ഒന്നും വേണ്ട. ഇത് ഏത് മണ്ണ് എന്തിട്ട് വെറുതെ ഈ പറയണേ? നിങ്ങൾ ഇങ്ങനത്തെ ഇത്ര തൂക്കുള്ള ഒരു പജ്ജ് ഞങ്ങളൊക്കെ 35 ഇറങ്ങൾ ഇറച്ചിട്ട് വെച്ച് ഇത്ര തൂക്കം മതി. റാട്ട പച്ചെങ്കിൽ വള്ളം കോരി ഇറച്ചി ഇറച്ചിക്കാണ്ട് ഈ കുതാമ്പ് കൊടുത്താൽ പറ്റൂല. അങ്ങനത്തെ മോര് വേണം. ആ ഇപ്പിട്ട് കണ്ട് കലക്കിക്കാണ്ട് ഒരു കാട്ടില്ല, ആ കാട്ടിൽ പറ്റൂല. ഇങ്ങനത്തെ ഒരു മോര് 35 100 പജ്ജുണ്ടി കൊടുത്തോളി. അതിന് പാലുണ്ടാക്കാം. അതിപ്പോ വേറെ കെണിയിലേക്കാണ്. അത് ഇന്നലെ വൈകുന്നേരം ആകുമ്പോ വിറ്റച്ചു 2000 രൂപ അഡ്വാൻസ് തന്നെ. ഇപ്പൊ അവൻ പറഞ്ഞു തരെ ഇച്ചി വരാൻ സൗകര്യം കമ്മിയാണ്. അപ്പൊ അവനെ വിളിച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നു നോക്കാം. അത് പെട്ടെന്ന് പിച്ച തരാൻ പറ്റൂല. കാരണം നമ്മൾ പറഞ്ഞല്ലോ മനസ്സിലൂടെ ഓൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ആ പറച്ചില് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ 14-12 സെക്കൻഡിന് മണ്ടുന്ന കാളക്കുട്ടികളെ 12 8 ലൊക്കെ മണ്ടു ഈ കാളക്കുട്ടികൾ വാങ്ങി കൊടുത്തത് ദാദാ. അല്ല ഇത് മണ്ടൂല, ഇത് മുടിയെളിച്ചല്ലേ. ആ മുടിയെളിച്ചില് പറ്റി കാണാം. അതും നമ്മളതാ, അതൊക്കെ നമ്മൾ തന്നെയാണ്. ഈ കടക്കിടെ പൈക്കുട്ടികൾ ഇതൊക്കെ വളർത്തു കുട്ടികളാണ്. ഇതൊരു 135 കിലോ 35 ഇറച്ചിണ്ടോ? ഇത് വലിയ വില 37 ചോദിക്കണേ. ഈ കായ് കമ്മി ഉള്ളവനാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനകത്ത് മാറിക്കായ് അത് ലേസ ബില്ലാണ്. നീ പറ്റില്ലല്ലോ, ഏ അത് ചെറിയൊരു ബില്ലാണ്.
എങ്ങനെയാണെന്നുവെച്ചാൽ കായ് വെച്ച് വന്ന പോലെ മടക്കി വിടൂല, എന്തിലേറ്റ് കൊടുത്തിട്ട് ചടച്ചു ഏ ഇച്ചിരി അത് കിടക്കട്ടെ, ചരച്ചു ചരച്ചു. ഇതാണ് വളർത്തുട്ടികൾ, തമ്മൂർ കുട്ടികൾ, ഇതൊക്കെ പൈക്കുട്ടികൾ, വളർത്തുട്ടികളാണ്, ഒക്കെ വളർത്തുട്ടികളാണ്. ഇതാണ് 8 ലക്ഷം 9 ലക്ഷത്തിനൊക്കെ പാറി പറ്റുന്ന തമ്മൂർ കുട്ടികൾ, അങ്ങനെ തൊൽക്കുത്ത് കൊടുക്കും. നല്ല കണ്ടത്ത് പാറ്, ഇതാണ് പാറി പറ്റുന്നത്. ഇത് ബിരിയാണി കുട്ടികള്, നല്ല മുതല് നോണ്ടി തിന്നാൻ തക്കത്ത കുട്ടികള്. ഇതാണ് പാറി പറ്റുന്ന കുട്ടികൾ, കാളൂട്ട് തന്ന് 12, 8, 12, 7 ഒക്കെ മണ്ടുന്ന കുട്ടികളാ. പറഞ്ഞു വെച്ചല്ലോ, ഇതാണ് ഓടിനനുസരിച്ചാണ് ഇതിന്റെ വില. ഓട്ടം കമ്മിയായി ഇഞ്ഞ പോലെ ഓടൂ എന്നൊക്കെ വില കുറയും. വലിയ മണ്ടൽ വണ്ടി തൊള്ളോണ്ട് പറഞ്ഞു വെക്കും, അങ്ങനെയാണ് ഇതിന്റെ കച്ചവടം. ഇപ്പൊ പറഞ്ഞു വെച്ചില്ല. ഇതാണ് പിന്നത്തെ എച്ചപ്പ്. ഇതാ ഇതൊരു എച്ചപ്പ് പെട്ട, ഇതൊക്കെ ഒറിജിനൽ എച്ചപ്പ്. ഇതുണ്ടോ ഇന്നൊക്കെ ഇതാ ഇങ്ങനെ കറക്കുക, പാത്രം നടുക്ക വെക്കുക, കറക്കുക. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? രണ്ട് കജ്ജ് വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങി വലിച്ച, ഞാൻ ആർക്കില്ല ചവിട്ടിനെ പഞ്ഞിട്ട് കമ്പക്കാരുണ്ടെങ്കിൽ അതും കൊടുത്തുകൊടുക്കും കേട്ടോ. ഞാൻ അതും മൊത്തം നല്ലതെന്ന് പറഞ്ഞാൽ ചേട്ടാ, ചവിട്ടിനെ പഞ്ഞിട്ട് ആവശ്യക്കാരും വരും ചിലപ്പോ. ആ അങ്ങനെ തൊൽക്കും, ഞാൻ അത് കൊടുക്കാം. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ഈ നമ്മളെ പൈക്കുകളെ കാര്യം എന്താ വെച്ചാൽ, തൊള്ള വെച്ച് ചെയ്യുമ്പോ മാറിക്കൂല. അതൊക്കെ പൈക്കൊക്കെ ഞാൻ പറഞ്ഞെടുത്ത് പഠിപ്പിച്ചാണ്. ഇത് 45 രൂപ ചോദിച്ചിട്ട് 13 ലിറ്റർ പാല് എട്ടു അഞ്ചു പാലിട്ട് 13 ലിറ്റർ. ആ രണ്ടേരം കൂടി ഇല്ല, കുട്ടിയില്ല, കുട്ടികളില്ല. അത് ആ കുട്ടി അതിന്റെ അല്ല, അത് വേറെ ആരും കൊടുത്ത് കിട്ടിയതാണ്. ഇവിടെ നുണറിയ കച്ചവടം ചേട്ടോ, അത് വേറൊരു കുട്ടി എടുത്ത കാര്യം ഒട്ടിച്ചുകാട്ടി ചെയ്യുന്ന കച്ചവടം ഇല്ല. അതിനെ ഈ തേത്തെ വാത്തക്കാക്കി, അത് നമ്മൾ ചെയ്യും. അതിന് ഓരോ ഭാഗങ്ങളെയും വേറൊരു കാണിച്ചു കൊടുത്തു. ചവിട്ടിനെ വൈക്കുള്ള കച്ചവടം ആ ഭാഗത്തേക്ക്, കുട്ടികളെ ഒട്ടിച്ചുകൊണ്ടിരുന്ന കച്ചവടം ഈ ഭാഗത്തേക്ക്. നമ്മളുള്ളത് സീതാന്റെ കച്ചവടം മര്യാദക്ക് എല്ലാത്തിനും ഇടപോലെ കുട്ടികളെ. അതാണ് ഇതാണ് കാറ്റ്. ഈ ആളി കൂടി ആയി കാണണം. ആ അതാണ് ഞങ്ങൾ ഇത് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഞങ്ങൾ തുറന്നടിച്ചു പറയും, തുറന്നടിച്ചു പറയും. അതില് തൂക്ക വാങ്ങ. അപ്പൊ നല്ല ഇറച്ചി വേണമെങ്കിൽ മലപ്പുറം മാനുവിന്റെ അവിടെ ചെന്നാൽ നല്ല ബീഫ് കിട്ടും. അതിന് സംശയം തളക്കുമ്പോ മലപ്പുറം കേക്കത്തല തളക്കുമ്പോ ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന കിട്ടണമെങ്കിൽ മലപ്പുറം മാനുവിന്റെ അടുത്ത് ചെല്ലാം. അതാണ് അതാണ് അത് മതി മതി. ഇങ്ങനത്തെ അയിലും മേല ആ ഇറച്ചി തളക്കുമ്പോ ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന വരും. മറ്റേ നേർപ്പുണ്ടിനെ പൊന്തി കൊടുക്കും കാലത്തില്. രാവിലെ നമുക്ക് വേണ്ടതൊക്കെ കിടക്കാം, നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ. ആ ഓൾറെഡി സൊസൈറ്റിക്ക് ഉള്ളതായിട്ട് പോയിക്കൊണ്ടു എത്ര 12 വെച്ചാൽ 12 നമ്മൾ കിടക്കണ ഇല്ലാറ കിടക്കുണ്ട്. രണ്ടേരും കൂടി പോകും. പറഞ്ഞു വെച്ചില്ലേ നിങ്ങൾ പിന്നെ അരക്കാസേരി സൊസൈറ്റി പോകണെങ്കിൽ അങ്ങനെ പോവാം. ഇതൊക്കെ കുട്ടിയില്ല, കുട്ടികള് ഇടവപ്പം ഇതൊക്കെ കുട്ടികളെ പിരിച്ചു കൊടുത്തത്. ആ കുട്ടികൾക്കൊന്നും തള്ളില്ല, ഒക്കെ കുട്ടികളെ പിരിച്ചു കൊടുക്കണം. ഞമ്മളങ്ങനെ കച്ചവടം ഇങ്ങനെ തൊള്ള വെച്ച് ചെയ്യുമ്പോ ഇതിനൊക്കെ പൈക്കളെ കാട്ടി കൊടുക്കാൻ പറ്റോ? അതാ കച്ചവടം. ആ പിഞ്ഞു നോക്കി ഒന്നര വെള്ളടിച്ച് അപ്പടിച്ച് വരുത്തും. ആ പല്ല് കാണിച്ചാ ഇഞ്ചിയും പൈക്കുട്ടിയൊക്കെ പല്ല് കാണിച്ചാ മതില്ലേ? പിന്നെ ഏതൊക്കെ കാണിച്ചു തരാ? കിടക്ക് കിടക്ക്. ഇതാണ് പല്ല്. ഇതിന്ന് പല്ല് നേച്ച കിട്ടില്ല, നേരം കിട്ടിയില്ല പജ്ജിന്റെ പല്ല് കേറെ. നല്ല ഇതിന് ഒരു 2.5 വയസ്സ് പ്രായം. ആ പാലുണ്ടേ 10 ലിറ്റർ പാലിട്ടു. 6 നാലും കിട്ടും. 6 ലിറ്റർ രാവിലെ, ഉച്ചയിൽ 4 ലിറ്റർ. 10 ലിറ്റർ പാലിട്ടു. ഒച്ചാ ഒന്നും ചെയ്യില്ല. പക്ഷെ ഔട്ടിന്റെ വേണോ? അതതിന് മിച്ചല്ല. ആ പനി നോക്കി ഇച്ചല്ല. നനച്ച് പിഞ്ഞോ, നനച്ച് പിഞ്ഞോ. ഞാൻ കടന്നുകാട്ടി തരാലപ്പാ. ഇവര് പേടിയും പഠിച്ചിട്ടുണ്ട്. ധൈര്യപ്പെട്ട് കിടക്ക. പൈപ്പ് എന്ന് വരുന്ന മാതിരി ഇട്ടു ഇട്ടു ഉച്ചിരിയുടെ വരും. ഈ കാക്കാന്റെ കറി വെച്ച് ഞാൻ കാണിച്ചുതരാം. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിക്കട്ടോ. ഈ കണ്ടോ, ഇങ്ങനെയാണ് കുഞ്ഞിക്കോയാക്കാന്റെ കറവ്. ഇതാ കണ്ടോ, ഇതാ ഇങ്ങനെ വരും. ചേട്ടാ 1.5 ലക്ഷം റുപ്യക്ക് നമ്മൾ ഒരു മോട്ടർ വാങ്ങിയ ഒച്ച വരൂല. ഇതാ പോയി കാണുണ്ടോ? ഇതാ പോയിപ്പോ
ഇങ്ങനെ കറക്കും ഒച്ച വരണം. അപ്പൊ പാത്രം നിറഞ്ഞ ഒരു പാത്രം കൊണ്ട് കൊണ്ടുവരും കുട്ടികളെ എന്ന് പറയണെങ്കിൽ ഈ ഒച്ച വരണം. ഇതാ പറ്റി ഇട ഈ കൗത്തുന്ന് കയറട് ഊരിയിട്ട് ഞാൻ അവിടെ കഴിച്ചടിട്ടിട്ട് അതങ്ങനെ കാട്ടിത്തരാം. ഇതാ ഇതാണ് നമ്മളെ കച്ചവടം. ആ വണ്ടിക്കാര് പോയിക്കോട്ടെ, ആ വണ്ടി പോട്ടെ, നിങ്ങൾ വണ്ടി ഒന്ന് പോയിക്കോട്ടെ, ഞാൻ വലിച്ചു കൊണ്ടോ. ഇതാണ് നമ്മളെ കച്ചവടം കാണിച്ചത് കേട്ടോ. അവിടെ നിക്കടി എന്ന് പറഞ്ഞ പറഞ്ഞത് കേൾക്കുന്ന ആൾക്കാരെ ഞാൻ കൊണ്ടുനടക്കുള്ളൂ, അല്ലാത്തല്ലേ കൊണ്ടുനടക്കൂല. കാണുണ്ടോ നിങ്ങൾ എത്ര ക്യാമറക്കാർ വന്നാലും ഇതിനെ മാറാപ്പിട്ട് ഒരു പജി ചന്നിട്ടുള്ളി വരുത്താൻ കൊണ്ടുവരൂല. ഇടൊക്കെ ഇതാ പോയി. ഇതാണ് ഈ പറഞ്ഞ കുഞ്ഞിക്കോയാക്ക. കാണുണ്ടോ ഇതാണ് ഈ പറഞ്ഞ കുഞ്ഞിക്കോയാക്ക കേട്ടോ. ഇതാ ഒന്ന് ഇവിടുന്ന് ഉരിക്കോ. ഇതാ ഇതാണ് ഞങ്ങളെ അതാണ് സാധനം. ഇതിനാണ് വർത്തമാനം പറയുന്നത്. നാല് തലമുറ പറഞ്ഞാലും എന്തറിയോ, ഈ പജ്ജ് വാങ്ങണോ മരിച്ചാലും അവരെ മക്കള് മരിച്ചാലും പേരക്കുട്ടികള് ചെയ്ത് നാല് തലമുറക്ക് 35-40 കൊല്ലം ആയസിലോ നിർത്താം. അല്ല പയ്യനെ പറയൂ അതിന് പറ്റിയ കുട്ടികൾ.